അപ്പോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ സ്കൈ ഷോട്ടാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റിയാണ്, വേറെ ഒന്നല്ല, 20 ഷോട്ട്. നമ്മുടെ ഒരു ബോക്സ് ഒക്കെ ഇല്ലേ, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതും വെറൈറ്റി കളേഴ്സ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതാണ് സാധനം കണ്ട, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ വരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പേപ്പർ സ്കൈ ഷോട്ട് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ A4 ഷീറ്റ് കുറച്ച് വേണം, കുറച്ച് തിരി, 3 സ്കൈ ഷോട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ടേപ്പ്, പിന്നെ ഫെവിക്കോൾ, പ്ലെയർ, പിന്നെ കത്തിരിക്കും വേണം. ഇത്ര സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നമ്മൾ പേപ്പർ സ്കൈ ഷോട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു കുഴൽ സെറ്റ് ആക്കണം. അപ്പോൾ ഇതേ ഇരുമ്പ് റാഡ് എടുത്തിട്ടുണ്ട്. A4 ഷീറ്റ് ഇത് ഇങ്ങനെ വെച്ചിട്ട് മടക്കുക, ഇങ്ങനെ റോൾ ചെയ്യുക. നിങ്ങൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഉണ്ടുണ്ടാവും അതുപോലെ തന്നെ. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇതേ ഇങ്ങനെ തന്നെ മടക്കുക കണ്ടോ. അപ്പോൾ നമ്മുടെ കുഴൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഫെവിക്കോള് സെറ്റ് ചെയ്യുക, അതായത് ആ പേപ്പർ ഒട്ടാൻ വേണ്ടിയിട്ട്. ഫെവിക്കോള് നമ്മളാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വിരലുകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലോണം. അപ്പോൾ ഇതേ പതുക്കേനെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ, സെറ്റായി. ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക കണ്ട. അപ്പോൾ നമ്മുടെ കുഴലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലൊരു കാര്യം നമ്മൾ ചെയ്യണം, ഇത് നമ്മൾ നടു മുറിക്കണം. ഈ ഒരു വലിയ കുഴലും നമ്മൾ 2 സ്കൈ ഷോട്ട് സെറ്റ് ചെയ്യേണ്ടി കണ്ട, ഇതുപോലെ കണ്ട. ഇത്ര വലിപ്പുണ്ടാവുള്ളൂ നമ്മുടെ സ്കൈ ഷോട്ടിനെ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യണം. ഇതുപോലെ നമ്മൾ ബാക്കി എല്ലാം സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ 20 സ്കൈ ഷോട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടി. അപ്പോൾ അത് അതുപോലെ തന്നെ സെറ്റാക്കി ചെയ്യുക. ഇതുപോലെ എല്ലാ സ്കൈ ഷോട്ടിൻ്റെ കുഴലും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ കുഴലുകൾ മതി നമുക്ക് ഇവിടെ പ്രാവശ്യം ചെയ്യാൻ. അതെ, നമ്മളെല്ലാ കുഴലും കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 20 കുഴലുണ്ട്. നമ്മളപ്പോൾ 20 കുഴലിൻ്റെ സ്കൈ ഷോട്ടാണ് സെറ്റ് ചെയ്യുന്നത് കണ്ട. ഇതുപോലെ 20 കുഴൽ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, അന്നേ അതിൻ്റെ ഉള്ളിലേക്ക് ചില ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈമർ സെറ്റ് ചെയ്യേണ്ടത്, അതായത് ക്രാക്ക്ലിൻ ടൈമർ. അപ്പോൾ ഇതേ അതിങ്ങനെ കണ്ട, ഇതുപോലെ നമ്മൾ ചെറിയ റോൾ തന്നെ. ടൈമർ അടിക്കുന്ന കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. നമ്മൾ ആ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഇതേ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ടൈമർ അടിക്കുന്ന വീഡിയോ ഒന്നും ചെയ്യാൻ. അപ്പോൾ അത് കാരണമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതേ കണ്ട, നമ്മൾ ടൈമറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ട. ഇതതിൻ്റെ ഉള്ളിലേക്ക് ഇതേ കണ്ട കറക്റ്റ് കറണ്ട കണ്ട, ഇതുപോലെ ഇരിക്കും കണ്ട, സെറ്റായിൻ്റെ കണ്ട, കറക്റ്റ് ടൈറ്റാണ്. ഇതേ ഇനി അടുത്തത് നമ്മൾ ഈ സ്കൈ ഷോട്ട് പൊളിക്കണം. പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ ഷെല്ലെടുക്കണം. ഷെല്ലും അടിമരുന്ന് സെപ്പറേറ്റ് ആക്കണം കണ്ട. ഷെല്ലെടുത്തിട്ടുണ്ട് നമ്മൾ. ഇതേ നമ്മൾ ആദ്യം 3 സ്കൈ ഷോട്ടിൻ്റെ മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മരുന്ന് ഇതേ അതിലേക്ക് തട്ടുക. അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടി കൊടുക്കുക കണ്ട. അപ്പോൾ വീണ്ടും മരുന്ന് വേണം കണ്ട. അതിൽ മരുന്ന് കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ അടിയിലത്തെ മരുന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെല്ലിൻ്റെ ഉള്ളിലത്തെ ആ ബോൾസ് എടുക്കണം. കളർ വരുന്ന ബോൾസ് നമുക്ക് സെപ്പറേറ്റ് ആക്കണം. അതേ മരുന്നും ബോൾസും സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ ഇതേ അതിൻ്റെ അടിക്കല്ലിൽ ഇങ്ങനെ പ്ലെയർ വെച്ച് നമ്മൾ അമർത്തി പൊട്ടിച്ച് നല്ലോണം പൊട്ടിക്കുക. മരുന്ന് പോകാത്ത രീതിയിൽ പൊട്ടിക്കുക. പ്ലെയർ വെച്ച് പൊട്ടിച്ചിട്ട് മരുന്ന് വരാറാവുമ്പോൾ നമ്മളത് ഒരു ക്ലാസ്സിക്ക് മറ്റേ, അത് വേറെ ഒന്നല്ല, ഒരു അരിപ്പ് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഗുളികയും മരുന്നും സെപ്പറേറ്റ് ആക്കാം കണ്ട. ഇതുപോലെ അരിപ്പെടുക്കുക കണ്ട, ഇങ്ങനെ അതിലേക്കിടുക. എന്നിട്ട് പതുക്കെ അരിപ്പ് ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോഴാണ് ഈ മരുന്നും കളർ ഗുളികയും വേർതിരിയുക കണ്ട. ഇതുപോലെ ഉണ്ടാ, ഇപ്പോൾ മരുന്ന് മൊത്തം ഗ്ലാസ്സിലേക്ക് പോയിൻ്റെ. അപ്പോൾ ഗുളിക മാത്രം ഈ അരിപ്പയിലാവും. അപ്പോൾ അതിങ്ങനെയാണ് ചെയ്യുക. അതായത് നമുക്ക് ഈ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മരുന്നും കളർ ഗുളികയും തമ്മിൽ വേർതിരിക്കുന്നത് കേട്ടോ. കണ്ട, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ നമ്മുടെ കുഴലെടുത്തിണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് ഒരു സ്റ്റോപ്പർ പോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കളർ പേപ്പർ എടുത്ത് റോൾ ചെയ്യുക. എന്നിട്ട് കണ്ട, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് നമ്മുടെ റാഡ് വെച്ചിട്ട് അടിച്ച് ടൈറ്റ് ചെയ്യുക. നല്ല ടൈറ്റ് വേണം, അടിയുന്ന സാധനം ഉരിപ്പോകാൻ പാടില്ല കണ്ട. ഇതെല്ലാം അടിച്ച് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു കഷ്ണം ടാപ്പ് എടുക്കണം. ആ ടാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ അടിച്ചു കൊടുക്കണം. നല്ല ടൈറ്റിൽ തന്നെ അടിച്ചു. അതായത് ആ അടിയിൽ വെച്ച സാധനം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പർ പോകാണ്ടിരിക്കാൻ. ഇത് ബാക്കി എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക്. ഇതേ നമ്മളപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. 20 കുഴൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ,
ഇങ്ങനെ ഇരിക്കും കണ്ടോ അടി വാങ്ങണ്ട മൊത്തം നമ്മൾ ടാപ്പൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ തിരിവെക്കാൻ ഒരു ഹോൾ ഇടണം അപ്പോൾ അതുപോലെ ഈ റാഡ് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഈ കത്തിരിക്ക ഉണ്ടാ ഈ കത്തിരിക്കയിൽ ഒരു പീസ് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓട്ടയ്ക്ക് കൊടുക്കുക ആ റാഡ് വയ്ക്കണം അല്ലെങ്കിൽ ഞളങ്ങി പൂമാ കൊള്ളി അപ്പോൾ കണ്ടായി ചെറിയൊരു ഓട്ട വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ റാഡ് പൊക്കിയിട്ട് ഈ കത്തിരിക്ക് ഉള്ളി കയറ്റി കൊടുക്കുക കണ്ട ഇപ്പോൾ ഹോളായിട്ടുണ്ട് കണ്ട എന്നിട്ട് നമ്മൾ തിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ തിരി ഇത് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കാം കണ്ട അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണ്ട അപ്പോൾ അത് തിരി കട്ട് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പടക്കത്തിൻ്റെ തിരി ഓല പടക്കത്തിൻ്റെ തിരിയെ കട്ട് ചെയ്ത് വെച്ചാൽ ഉണ്ടായി ഈ കത്തിരിക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നടു ഭാഗം വെച്ച് കറക്റ്റ് കട്ട് ചെയ്യുക അപ്പോൾ അത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ മതി നമുക്ക് വലിയ തിരിയുടെ ആവശ്യമില്ല ഈ സ്കൈ ഷോട്ടിന് കണ്ട ഇത്ര മതി തിരി കണ്ട ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെല്ലാത്തിനും തിരി ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ 20 സ്കൈ ഷോട്ടിൻ്റെ തിരി ഇട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അടിമരുന്ന് ഇറക്കുക അതാണ് അടുത്ത പരിപാടി നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതേ മരുന്ന് ഇറക്കാനായിട്ട് ഇതുപോലെ ചെറിയൊരു കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട് ഇതേ കുറച്ച് മരുന്ന് അതായത് നേരത്തെ സ്കൈ ഷോട്ടിൻ്റെ അടിയിൽ നിന്ന് എടുത്താൽ കരി മരുന്ന് കണ്ട അതിങ്ങനെ എടുക്കുക എന്നിട്ട് ഈ കുഴലിലേക്ക് നിറയ്ക്കുക എന്നിട്ടൊരു തരിയും കൂടി നിറയ്ക്കുക നല്ല അടിയിൽ നിന്ന് പവർ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കണ്ട അപ്പോൾ അത് സെറ്റ് ആയിട്ട് ഇതുപോലെ ബാക്കി എല്ലാതും നമ്മൾ നിറച്ചെടുക്കുക അപ്പോൾ ഇതേ എല്ലാം നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമ്മൾ ഈ കളർ ഗുളികയിൽ നിറയ്ക്കണം കണ്ട കുറച്ച് ദിവസം ഈ കളർ ഗുളികയിൽ ഇട്ട് കൊടുക്കുക കണ്ട ഇതുപോലെ തന്നെ ചെയ്യുക കളർ ഗുളിക അത്യാവശ്യം കേട്ടോ ഒരു കുറച്ച് നമുക്ക് കളർ വരാൻ ഒരു ഏകദേശം ഐഡിയ ഇല്ലേ ആ രീതിയിൽ സെറ്റ് ചെയ്യുക കണ്ട എന്നിട്ട് ഈ പേപ്പർ എടുക്കുക നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം ഇതുപോലെ തന്നെ വെക്കുക ആ റാഡ് എടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ട സെറ്റായി ടൈറ്റ് ആയി ബാക്കി എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കണം ഗുളികയിട്ട് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുക പിന്നെ നമ്മളിതിൽ വെറൈറ്റി ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ചിട്ടിപ്പുട്ട് അതായത് ചൈനീസ് ഇതിൻ്റെ മരുന്ന് എടുത്തിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടി അതായത് ക്രാക്ക്ലിംഗ് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ പൊടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മരുന്ന് എടുത്തിട്ടുണ്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കുക മരുന്ന് നല്ലതായി പൊടിച്ച് സെറ്റ് ചെയ്യുക കണ്ട ഇതുപോലെ തന്നെ ചെയ്യുക എന്നിട്ട് അടുത്ത കുഴലെടുത്തിട്ട് അതിലേക്ക് ഈ മരുന്ന് നിറയ്ക്കുക ഈ പേപ്പർ എടുക്കുക കണ്ട ഇതുപോലെ തന്നെ മരുന്ന് നിറച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് കളർ ഗുളിക ഇടുക അപ്പോൾ ക്രാക്ക്ലിംഗ് ആവും കളറാവും അതിനു വേണ്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്യണേ എന്നിട്ട് ഈ പേപ്പർ എടുത്തിട്ട് ടൈറ്റ് ചെയ്യുക നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പം അത് സെറ്റ് ആയിട്ടാ നമ്മുടെ ഇനി ടൈമർ അടിക്കണില്ലേ ടൈമർ നമ്മൾ ക്രാക്ക്ലിംഗ് തന്നെ അടിക്കും അപ്പോൾ ടൈമറിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുക്കുക എന്നിട്ട് ഇതിലേക്ക് മരുന്ന് നിറയ്ക്കുക ആ ടൈമർ റാഡ് വയ്ക്കുക ടൈമർ റാഡ് വെച്ചിട്ട് നല്ല ടൈറ്റിൽ അടിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കളർ ഗുളി ഇട്ട് കൊടുക്കുക അത് ടൈമർ നല്ല കളർ വരാൻ വേണ്ടിയിട്ടാണ് കണ്ട ഇതുപോലെ തന്നെ ചെയ്യുക നമുക്ക് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണേ എന്നിട്ട് ഇത് ടൈമർ വെച്ചിട്ട് പതുക്കെ അടിച്ചു കൊടുക്കുക എന്നിട്ട് ടൈമറിൻ്റെ ഏറ്റവും ഭാഗം ഇങ്ങനെ മടക്കുക കണ്ട വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കുക അപ്പോൾ അത് സെറ്റ് ആയി എന്നിട്ട് അത് ഈ കുഴലിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് പതുക്കെ ടൈമർ ആടുകൊണ്ട് തള്ളി കൊടുക്കുക സാധാ ചെയ്യണ പോലെ തന്നെ പേപ്പർ കഷ്ണം എടുക്കുക നല്ല ടൈറ്റാക്കി കൊടുക്കുക ടൈറ്റ് വേണണ്ട നല്ല ടൈറ്റ് ഉണ്ടെങ്കിൽ ഇത് മേലേക്ക് പോകുള്ളൂ അല്ലെങ്കിൽ അടിയിൽ തന്നെ വീണ് കൂട്ടും ഇതുപോലെ തന്നെ ടൈറ്റിൽ വെച്ചിട്ട് റാഡ് വെച്ചിട്ട് അമർത്തി കൊടുക്കുക അത് സെറ്റ് ആയി നമ്മൾ വെറൈറ്റി തന്നെ അടുത്ത വെറൈറ്റിയും സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് അതെ ബാക്കി എല്ലാം ഇതുപോലെ സെറ്റാക്കി എടുക്കുക അപ്പോൾ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് അടുത്ത് ഇതുപോലെ ഒരു നീളത്തിൽ കാർഡ്ബോർഡ് കഷ്ണം കട്ട് ചെയ്തെടുക്കുക കണ്ട ഈ അമിട്ടിൻ്റെ അളവിൽ അതായത് ഈ കുഴലിൻ്റെ അളവിൽ കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം നമുക്ക് അപ്പോൾ ഇതേ 4 കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു കാർഡ്ബോർഡ് ഷീറ്റുമ്പോൾ 5 സ്കൈ ഷോട്ട് വീതം അപ്പോൾ ഇതേ ഇതുപോലെ ഫെവിക്കോൾ സെറ്റ് ചെയ്യുക ഒരു സ്കൈ ഷോട്ടിൻ്റെ അളവിൽ ഇങ്ങനെ കണ്ട വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സെറ്റ് ചെയ്യുക എന്നിട്ട് സ്കൈ ഷോട്ട് വയ്ക്കുക അതായത് തിരി മേലേക്ക് വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ അപ്പോൾ ആ സെറ്റ് ചെയ്യേണ്ടി അപ്പോൾ ഇതുമ്പോൾ ഒരെണ്ണത്തുമ്പോൾ 5 എണ്ണം വരും അപ്പോൾ 5 എണ്ണം സെറ്റ് ചെയ്തിട്ട് കാണാം അതെ
ഇതുപോലെ ഈ മൂന്ന് ഷീറ്റുമലും ഈ അഞ്ചെണ്ണം വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. കണ്ട എല്ലാത്തിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ചെടുത്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വരും നമ്മൾ അഞ്ച് സ്കൈ ഷോട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരി സെറ്റ് ചെയ്യണം ഇത് കത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ തിരി വെച്ച് കൊടുക്കുക, ചെറിയ കഷ്ണം ടാപ്പ് കീറുക, എന്നിട്ട് ആ തിരി മടക്കിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ടൈറ്റിൽ അടിച്ചു കൊടുക്കുക, അതായത് തിരി വിട്ടു പോകാൻ പാടില്ല. നമ്മളിത് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20 എണ്ണം നല്ല സ്പീഡിൽ പോണ ടൈപ്പിൽ, അതായത് ഒറ്റയടിക്ക് പോകണ ടൈപ്പിൽ നമ്മൾ ചെയ്യണത്. അത് കാരണം നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് ടാപ്പ് അടിക്കണേ. അപ്പം അതൊക്കെയല്ലേ പോവുക, നല്ല സ്പീഡല്ലേ പോവുക. അത് അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ടാപ്പ് അടിച്ചു കൊടുക്കുക, അതായത് വിടാൻ പാടില്ല തിരി. സ്പീഡിൽ പോകുമ്പോൾ തിരി ചിലപ്പോൾ വിടും. അതില്ലാണ്ടിരിക്കാനാണ് നല്ല ടൈറ്റിൽ അടിക്കാൻ പറയണേ. അത് നല്ല ടൈറ്റിൽ നമ്മൾ ഇതുപോലെ ടാപ്പ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ തിരി ലാസ്റ്റത്തെ സ്കൈ ഷോട്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്തതിൻ്റെ എല്ലാ സ്കൈ ഷോട്ടിൻ്റെയും 5 സ്കൈ ഷോട്ടില്ല, ഇതിൽ 5-ൻ്റെ മേലെ ഇതുപോലെ ഫെവിക്കോൾ നമ്മൾ സെറ്റ് ചെയ്യുക. അതായത് അടുത്ത 5 സ്കൈ ഷോട്ട് ഇതിൻ്റെ മേലെ ഒട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണത്. ഇതുപോലെ 5 എണ്ണത്തുമ്പോഴും ചെയ്യണം നമ്മൾ, എന്നാലും കറക്റ്റ് രീതിയിൽ ഇരിക്കുള്ളൂ. എന്നിട്ട് ഇതെടുത്തിട്ട് അതിൻ്റെ മേലെ വയ്ക്കുക. ഇതുപോലെയാണ് ഇരിക്കും, കണ്ട ഇങ്ങനെ ഇരിക്കും സെറ്റ് ചെയ്തണ്ട. ഇതുപോലെ തന്നെ ബാക്കി എല്ലാം സെറ്റാക്കി എടുക്കുക. അതേ നമ്മളിത് എല്ലാതും സെറ്റാക്കി എടുക്കുന്നത്, അതായത് 20 സ്കൈ ഷോട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ടാപ്പൊക്കെ അടിച്ച് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൈ ഷോട്ട് വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കത്തിച്ച് നോക്കണ പരിപാടിയാണ്. അപ്പോൾ ഇതേ നമ്മൾ രണ്ടപ്പുറത്തും ഇപ്പുറത്തും കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ കത്തിച്ചുണ്ട്, സ്കൈ ഷോട്ടുകൾ തെറ്റേണ്ട. അപ്പൊ പാടത്തത് തേർവാഴ്ച പോണ് നടുപാടത്തൊക്കെ ഉണ്ടായിരുന്നു.